എൻ്റെ എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഓക്കെ, ഞാനൊന്ന് റിവീൽ ചെയ്യാൻ പോവാണ്. എനിക്ക് ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ, അതായത് ഇന്നത്തെ ജെ ഇ മെയിൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു 1,500,000 ആൾക്കാർ എഴുതുന്ന എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 651 ആയിരുന്നു. അന്ന് എൻ്റെ കേരളത്തിലെ റാങ്ക് 8th റാങ്ക് ആയിരുന്നു. അതേപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ എനിക്ക് 11th റാങ്ക് ആയിരുന്നു. അത് മലപ്പുറം ജില്ലയിൽ ഞാൻ 1st റാങ്ക് ആയിരുന്നു. ഞാൻ ടോപ്പർ ആയിരുന്നു എൻ്റെ ജില്ലയിൽ. അതുപോലെ തന്നെ ജെ ഇ എക്സാമിൽ 2,201 ആയിരുന്നു റാങ്ക്. കുസാറ്റിലെ എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 4 എന്നാണ് എൻ്റെ ഓർമ്മ. ICAR ഓൾ ഇന്ത്യ റാങ്ക് 3. ഓക്കെ, അപ്പോൾ ഒരുപാട് അത്യാവശ്യം നല്ല റാങ്കുകൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ റാങ്ക് കിട്ടിയ എങ്ങനെയാണ് അത്തരം ഒരു ടോപ്പ് റാങ്ക് കിട്ടുക എന്നുള്ളത് എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. നമുക്ക് 200 കിട്ടുക അല്ലെങ്കിൽ 300 കിട്ടുക, അതല്ല, എനിക്കൊരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് വേണം, അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റ് റാങ്ക്, അതായത് ടോപ്പ് 20 ടോപ്പ് 10 വരണം. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് വ്യത്യസ്തമായി ചെയ്തിരുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാ എൻട്രൻസ് ഓറിയൻറ്റഡ് സ്റ്റുഡൻസും അതേപോലെ അവരുടെ പാരൻസും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇനിയും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും പ്രശ്നം വരുന്നൊരു ഏരിയ എന്താണെന്ന് വെച്ചാൽ, അവർ ആ സിലബസ് വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ്. അതെന്താ പ്രശ്നം? അതായത് എൻട്രൻസ് പരീക്ഷയിൽ, അത് ഏത് JEE ആവട്ടെ, നീറ്റ് ആവട്ടെ, അല്ലെങ്കിൽ KEAM ആവട്ടെ, അവിടെയൊക്കെ 11th ഉം 12th ഉം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം. 11th ഉം 12th ഉം ഏകദേശം 50-50 ആയിട്ടാണ് ഒരുവിധം എൻട്രൻസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുക. ചെറിയ ഏറ്റക്കുറച്ചിലുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ 12th കഴിഞ്ഞ് നേരെ എൻട്രൻസ് പരീക്ഷ എഴുതുന്ന ഒരാൾ മിക്കവാറും 11th ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. 12th മാത്രം വെച്ചാണ്, അത്യാവശ്യം പഠിക്കുന്ന ഒരാൾ പോലും 12th മാത്രം വെച്ചാണ് എഴുതുക. ബേസിക്കലി ആ എക്സാമിൻ്റെ 50% മാത്രമേ അയാൾ എഴുതുന്നുള്ളൂ. ഇനി ആ റിപ്പീറ്റ് ചെയ്യുന്ന ആളോ, അയാൾക്ക് 11th ഒന്നും അറിയുന്നുണ്ടാവില്ല, പലപ്പോഴും 12th ഒന്നും അറിയുന്നുണ്ടാവില്ല. ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുകൾ പലപ്പോഴും അവർക്ക് പൂർണ്ണമായിട്ട് ആ ഒരു ഹയർ ലെവലിൽ അവർക്ക് പഠിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ 12th മാത്രം അറിയുന്ന ആളാണെങ്കിൽ 11th കുറേ റിപ്പീറ്റിംഗ് സമയത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറേ സമയം അതിന് വേണ്ടി പോകും. നമുക്കൊരു ഹയർ ആസ്പെക്ട്സിലോട്ട് പോകാനുള്ള സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് ടോപ്പ് റാങ്ക് എത്തില്ല. ഇതാണ് കോമൺലി സംഭവിക്കാറുള്ള ഒരു കാര്യം. ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 12th പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ 11th ഓരോ ചാപ്റ്റർ 12th ഓരോ ദിവസവും പഠിച്ചിട്ടുണ്ടായിരുന്നു. 12th, അതായത് ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോൾ അപ്പുറത്ത് ഞാൻ ട്രിഗണോമെട്രി പഠിക്കും. അതേപോലെ തന്നെ 12th ഞാൻ ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ ഞാൻ 11th മോഷൻ വൺ ഡയമെൻഷൻ്റെ പ്രോബ്ലംസ് ഒന്ന് ചെയ്യും. പഠിക്കാൻ മീൻസ് പുസ്തകത്ത് വായിക്കാമെന്നല്ല, മേ ബി ഫോർമുലാസ് ബ്രഷപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 15-20 പ്രോബ്ലംസ് ചെയ്യും. ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ 12th കൂടെ 11th നമ്മൾ വൃത്തിയായി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു top 1000 കേരളത്തിൽ വരും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവ്, വളരെ മിനിമം ആൾക്കാരെ അത് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ചെയ്താൽ തന്നെ ഒരു top 1000 നിങ്ങൾ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു കൺസെപ്റ്റ് ബിൽഡിംഗ് കൂടിയാണ് നടക്കുന്നത്. ഈ കൺസെപ്റ്റ് ബിൽഡിംഗ് നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിൽ മാത്രമല്ല, നമ്മൾ നല്ല ബുക്സ് വായിക്കുന്നതിലൂടെ കൂടെ, നമ്മൾ നല്ല ബുക്സ് ഫോളോ ചെയ്യുന്നതിലൂടെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് ക്ലാസിക്കൽ ബുക്സ് ഉണ്ട്. ട്രിഗണോമെട്രിയിൽ ഞാൻ SL ലോണിയുടെ ബുക്സ് ഞാൻ ട്രിഗണോമെട്രിയിലും മറ്റൊക്കെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഹാൽഡ് റസ്നിക്ക് കുറച്ചൊക്കെ വായിച്ചിരുന്നു. കൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്സ് HC വർമ്മയുടെ ഈ പുസ്തകങ്ങളൊക്കെ, ഇറുഡോവിലെ കുറച്ച് പ്രോബ്ലംസ്, അതും കംപ്ലീറ്റ്ലി ആണെങ്കിൽ പോലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം, എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ വായിച്ചിരുന്നു. അപ്പോൾ ഇത് ഞാനൊരിക്കലും റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ 11th പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം എടുത്താലും ഇത്ര ഒരു കൺസെപ്റ്റ് ബിൽഡിംഗ് എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഈ കൺസെപ്റ്റ് ബിൽഡിങ്ങിൻ്റെ മേലെയാണ് പിന്നെ നമ്മൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുൾ ആകും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ നല്ല പുസ്തകങ്ങൾ ഇപ്പോഴേ, നിങ്ങൾ എസ്പെഷ്യലി ഒരു ഫൗണ്ടേഷൻ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ 11th 12th സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ നല്ല ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്സൊക്കെ വായിക്കുക, അതിന് കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതും ഒരു ടോപ്പ് റാങ്കറെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് റാങ്ക്സ് അച്ചീവ് ചെയ്യാൻ വളരെ പ്രധാനമാണ്. മൂന്നാമത്തത് നമ്മൾ പരമാവധി ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2010 ഞാൻ എൻട്രൻസ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ 2010 ഞാനെപ്പോഴും ആലോചിച്ചിരുന്ന ഒരു കാര്യം, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്യാൻ പരമാവധി ടെസ്റ്റുകൾ എഴുതിക്കൂടാ? ഓഫ്കോഴ്സ് നമ്മുടെ സെൻറ്ററിൽ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ടാവും, പലപ്പോഴും അതന്നെ പഠിച്ചിട്ട് തീരുന്നില്ല എന്നുള്ള പരാതിയായിരിക്കും നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാട്ടോ. പക്ഷേ ഞാനന്ന് ചെയ്തിരുന്ന കാര്യം, ഞാൻ പല ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു, പല മെറ്റീരിയൽസ് ഞാൻ വരുത്തിച്ചു. അതായത് ഞാൻ അന്ന് ഇത്രയധികം A+ മറ്റൊന്നുമില്ല. അപ്പോൾ നമ്മുടെ A+ അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് വെച്ച് 10th 12th മാർക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസൊക്കെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലോ ഫ്രീ ആയിട്ടൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇത് ഫുള്ള് ഞാൻ അന്ന് തേടി പിടിച്ചിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എപ്പോഴും പ്രൗഡായി തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാലും, ഞാൻ അന്ന് ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി ഇതേപോലെ ഒന്നുമില്ല. അന്ന് ഈ പറഞ്ഞ പോലെ 3G 4G 5G ഒന്നുമില്ല.
അന്ന് 2G അല്ലെങ്കിൽ അതിനേക്കാളും താഴെയുള്ള സംഭവമാണ് അന്നുള്ളത്. അന്ന് ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണുകളും മറ്റൊന്നും നമ്മൾ ആരും യൂസ് ചെയ്യുന്നില്ല. ഒക്കെ ആ കുത്തുന്ന മൊബൈൽ ഫോണാണുള്ളത്. എൻ്റെ ഫോൺ എൻ്റെ വീട്ടിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഡയലപ്പ് മോഡാണ്. ഡയലപ്പ് മോഡ് നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. അത് ഇന്നത്തെ ഫൈബർ ഒപ്റ്റിക്കൽ ഇൻ്റർനെറ്റ് ഒന്നല്ല. അതിൻ്റെ സ്പീഡ് എന്നുള്ളത് 56 KBPS ആണ്. 56 KBPS. ഇന്ന് 100 MBPS. 100 MBPS എന്ന് പറഞ്ഞാൽ 56 KBPSിൻ്റെ ഒരു 20 ഇരട്ടിയാണ് ആക്ച്വലി നമ്മുടെ 1 MBPS എന്ന് പറഞ്ഞാൽ. അപ്പോൾ 20 ഇൻറ്റു 100 2000 അന്നുണ്ടായിരുന്നതിൻ്റെ 2000 FT സ്പീഡിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, അന്നുള്ളതിൻ്റെ 2000 FT സ്പീഡിലാണ്. അന്ന് യൂട്യൂബൊക്കെ ബഫർ ചെയ്ത് യൂട്യൂബ് ഒന്നും ഓപ്പൺ ചെയ്യല്ല നമുക്കൊന്നും. ഓക്കെ, അന്നത്തെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനൊക്കെ ജയിച്ചിരുന്നത്. പക്ഷേ അന്ന് ഞാൻ നാരായണൻ്റെ ടെസ്റ്റ് സീരീസ് ഞാൻ ഓൺലൈനായി എഴുതിയിട്ടുണ്ട്. ആകാശിൻ്റെ ടെസ്റ്റ് സീരീസ് ഞാൻ ഓൺലൈനായിട്ട് എഴുതിയിട്ടുണ്ട്. ആകാശിൻ്റെ മെറ്റീരിയൽസ് ഞാൻ വരുത്തിയിട്ടുണ്ട്. റെസൊണൻസിൻ്റെ മെറ്റീരിയൽ ഞാൻ വായിച്ചിട്ടുണ്ട്. കരിയർ പോയിൻ്റിൻ്റെ മെറ്റീരിയൽസ് എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെയൊക്കെ അന്നത്തെ റാങ്ക് ലിസ്റ്റ് എടുത്തൊക്കെ എൻ്റെ പേരും ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഞാൻ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഫ്കോഴ്സ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് നല്ല മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ അതിനപ്പുറത്ത് മാക്സിമൈസ് ചെയ്യാനുള്ളൊരു ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ശ്രമം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നടത്തിയിട്ടുണ്ട്. പരമാവധി എനിക്ക് എന്തൊക്കെ റിസോഴ്സ് കിട്ടും അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് എസ്എബ്ലി ആ മെറ്റീരിയൽ മുഴുവൻ വായിച്ചുകൊണ്ടാവണമെന്നില്ല, നമുക്ക് എല്ലാ മെറ്റീരിയൽസും ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടെസ്റ്റുകൾ എന്നുള്ളത് വളരെ പ്രധാനം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എഴുതുമ്പോൾ മേ ബി നിങ്ങൾ ടോപ്പർ ആയിരിക്കും, നിങ്ങൾ ഫസ്റ്റ് ആയിരിക്കും. പക്ഷേ അതുപോലെ ആയിരിക്കുമല്ലോ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൽ. മേ ബി അതിൽ നമുക്ക് 2000 റാങ്ക് കിട്ടിയാൽ നമുക്ക് അറിയാം, റൈറ്റ്, ഓൾ ഇന്ത്യ ലെവലിൽ എന്നെക്കാളും ടോപ്പ് ആയിട്ടുള്ള ഒരു മേ ബി ഒരു 10,000 ആൾക്കാരുണ്ടാവും. ഞാൻ ഇതിൽ 2000 വേറെ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മൾ എവിടെയാണെന്നുള്ള കറക്റ്റ് ധാരണ കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കറക്റ്റ് ധാരണയായിരുന്നു ഈവൻ JEE പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. കാരണം നാരായണൻ്റെ എൻ്റെ റാങ്ക് എനിക്കറിയാം. അപ്പോൾ എനിക്കറിയാം JEE പരീക്ഷയ്ക്ക് ഞാൻ എന്തായാലും ക്വാളിഫൈ ചെയ്യുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഓക്കെ, കാരണം ആ ഒരു കോൺഫിഡൻസ് തന്നെ ആ നല്ല കോൺഫിഡൻസ് ബൂസ്റ്ററായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഓക്കെ, നാലാമത്തെ കാര്യം നമ്മൾ പരമാവധി പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ്. പല ആൾക്കാരും ആ തട്ടുന്നൊരു മേഖല എന്താണെന്ന് വെച്ചാൽ പരമാവധി ഇങ്ങനെ കുറേ തിയറി വായിച്ചുകൊണ്ടേയിരിക്കും. അതീവൺ ബയോളജി ആണെങ്കിലും നീറ്റ് പരീക്ഷയിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ പരമാവധി പ്രോബ്ലംസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ റിവിഷന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നല്ലാതെ ആക്റ്റീവ് റിവിഷൻ മെത്തേഡ്സ്, ആക്റ്റീവ് റീകോൾ മെത്തേഡ്സ് നിങ്ങൾ പ്രയോഗിക്കുക. ഓക്കെ, ഞാൻ അറിഞ്ഞോ അറിയാതെ അത്തരം മെത്തേഡ്സ് ഞാൻ പ്രയോഗിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടെസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തത് എൻ്റെ പഠനം മുഴുവൻ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിരുന്നു. ഈവൻ തിയറംസ് പ്രൂവ് ചെയ്യുന്നത് പോലും ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് നൽകും അല്ലെ. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്താൽ ഇത്രയും ക്വസ്റ്റ്യൻസ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നോ അത്രത്തോളം ബെറ്റർ ആവും. നീറ്റ് JEE മെയിൻ പോലുള്ള പരീക്ഷ അല്ലെങ്കിൽ KEAM പോലത്തെ പരീക്ഷയ്ക്ക് ഒരിക്കലും ഒരു പുതിയ ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല. ഒരു പ്രീവിയസ് ഇയറിൽ എവിടെയെങ്കിലുമൊക്കെ ചോദിച്ച ചോദ്യം മാത്രമേ അവിടെ ആവർത്തിക്കപ്പെടാൻ പോകുന്നുള്ളൂ. JEE അഡ്വാൻസ് ഇസ് എ ഡിഫറൻറ്റ് സ്റ്റോറി, ഇറ്റ്സ് എ ഡിഫറൻറ്റ് ലീഗ്. ഓക്കെ, അത് വേറൊരു വിഷയമാണ്. പക്ഷേ JEE മെയിൻസ് പോലത്തെ ഒരു പരീക്ഷ നിർബന്ധമായിട്ട് അല്ലെങ്കിൽ നീറ്റ് പോലത്തെ ഒരു പരീക്ഷ നിർബന്ധമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ആക്റ്റീവ് റിവിഷൻ മെത്തേഡ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് ഞാൻ തന്നെ ചെയ്ത വീഡിയോ ഉണ്ട്. അത് ഞാൻ മേലെ കാർഡായിട്ട് നൽകുന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, എൻ്റെ സയൻസ് ഓഫ് ലേണിംഗ് സീരീസ് ഉണ്ട്. ആ സയൻസ് ഓഫ് ലേണിംഗ് സീരീസിൽ നിങ്ങൾക്ക് ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കിട്ടും. നിങ്ങളുടെ പഠനത്തിൽ നിന്ന് ബ്രഷ് ചെയ്യാൻ, പോളി ചെയ്യാൻ, ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് അനലൈസ് ചെയ്തിരുന്നു. പല ആൾക്കാർക്കും എന്താ വെച്ചാൽ ഒരു പേപ്പർ ചെയ്താൽ പിന്നെ അതൊന്ന് എടുത്ത് അനലൈസ് ചെയ്യാൻ പേടിയാണ്. ഈവൺ എന്തിനു ചത്തക്കുട്ടീൻ്റെ ജാതകം നോക്കുന്നു ചോദിക്കും. എന്തിനീ ചത്തക്കുട്ടിൻ്റെ ജാതകം നോക്കി അത് നോക്കിയിട്ട് ടെൻഷനാവും, മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം പോയിട്ടുണ്ടെങ്കിൽ. ഞാനങ്ങനല്ല, ഞാനൊരു എക്സാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഈവൻ JEE പരീക്ഷയാണെങ്കിൽ പോലും ഞാനത് നോക്കി എനിക്ക് എത്ര മാർക്ക് എക്സ്പെക്റ്റഡ് ആണ് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. എൻ്റെ ഒരു ശീലമാണ്, നല്ലൊരു ശീലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ അത് JEE പരീക്ഷയ്ക്ക് അത് ചെയ്തു എന്നുള്ളത്, JEE പരീക്ഷക്കല്ല അത് ആദ്യം ചെയ്യേണ്ടത്, അത് അതിന് മുമ്പുള്ള എല്ലാ പേപ്പറുകളും ചെയ്യണം. എന്നാലേ JEE പരീക്ഷയ്ക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. നമ്മൾ അനലൈസ് ചെയ്യും എവിടെയാണ് നമ്മൾ വീക്ക് എന്ന് അനലൈസ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ഈ പേപ്പേഴ്സ് ചെയ്ത് ആ പേപ്പേഴ്സ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ടെസ്റ്റ് സീരീസ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അത് എന്താണ് ശരി, എന്താണ് തെറ്റ്, എനിക്ക് എവിടെയാണ് തെറ്റിയത്, എൻ്റെ എറർ ഒരു മാത്തമാറ്റിക്കൽ എററാണോ, അതൊരു നോളജ് എററാണോ, അതേപോലെ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ എററാണോ, അതേപോലെ തന്നെ അതൊരു റീഡ് ദ ക്വസ്റ്റ്യൻ എററാണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ്. ആ മാർക്സ് അനാലിസിസിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മേലെ കാണാം എങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്യണം എന്നുള്ളത്. ഇത് കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വീക്ക് ഏരിയാസ് ഓരോന്ന് എക്സ്പോസ് ആയി വരും. ഒരു ടോപ്പ് സ്റ്റുഡൻറ്റിനെ 1000-ൽ നിന്ന് 100 എത്തിക്കുന്നത് ഇതാണ്. അവനെ
പല ഏരിയയിലും സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അവന് എപ്പോഴും വീക്ക് ആയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ഏരിയ അവൻ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഇത് ഐഡന്റിഫൈ ചെയ്യാത്തവർ ആയിരത്തിൽ തന്നെ നിൽക്കും, എത്ര ചെയ്തിട്ടും കാര്യമില്ല, ആയിരത്തിൽ തന്നെ നിൽക്കും. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾ ആയിരത്തിൽ നിന്ന് ഒറ്റയടിക്ക് നൂറിലോട്ട് കയറും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തെറ്റുകൾ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പേപ്പർ ചെയ്ത പേപ്പർ അവിടെ വിടല്ല, അത് അനലൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ച് നോക്കി, അറ്റ്ലീസ്റ്റ് നമുക്ക് തെറ്റിയത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റിയതിൻ്റെ പിന്നാലെ പോയിട്ട് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ആണ് ഏറ്റവും നല്ല സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഗുണമായിട്ടുള്ളത്. ആറാമതായിട്ടുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ലൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ നമ്മളോട് കമ്പയറബിൾ ആയിട്ടുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരും. അവരെക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, പരസ്പരം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടും ഇങ്ങോട്ട് കേട്ടിട്ടും നമുക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഞാൻ വളരെ താങ്ക്ഫുള്ളി ഞാൻ അവരെ സ്മരിക്കുകയാണ്. ഇപ്പോൾ ദനീഷ്, മുനവർ, അതേപോലെ തന്നെ ഷബീബ്, മുഹ്സിൻ, ജുനൈദ്. ജുനൈദ് എന്ന IAS ഓഫീസറാണ്. ദനീഷ് എയർപോർട്ട് അതോറിറ്റിയിലാണ്. മുനവർ എന്ന് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്നു. പല ആളുകളും റമീസ്, അങ്ങനെ പല ആളുകളും കൊടുത്തും വാങ്ങിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അവരെല്ലാവരും നല്ല പൊസിഷനിലാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഈ പിയർ ഗ്രൂപ്പിൽ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടക്കണം. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം. അത് വെറുതെ ഒരു വർത്തമാനം പറയാനുള്ള ഗ്രൂപ്പായിട്ടല്ല, നേരെ മറിച്ച് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട്. എപ്പോഴും ഇരുന്ന് ഒപ്പം വർക്ക് ചെയ്യാന്നുള്ള പരസ്പരം അന്ന് ഈ വാട്സാപ്പോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, നേരിട്ടാണ് പലപ്പോഴും ഇരുന്നിരുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യണം, വെറുതെ ഡിസ്ട്രാക്ഷൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഹെൽപ്പ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ എനിക്ക് തോന്നിയത്, ഞാൻ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയി ഇരുന്നിട്ടുണ്ട്. ഏഴാമത്തെ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആണ്. അപ്പോൾ എനിക്കറിയാം, എനിക്ക് അന്നുണ്ടായിരുന്ന ചാലഞ്ചസ് അല്ല ഇന്ന് നിങ്ങൾക്കുള്ളത്. അന്ന് ഇൻസ്റ്റാഗ്രാം ഇല്ല, അന്ന് ഫേസ്ബുക്കൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഇത്രത്തോളം അഡിക്റ്റീവായി ആപ്പുകളോ മറ്റൊക്കെ ആയിട്ട് വന്നിട്ടില്ല. അന്ന് സ്മാർട്ട് ഫോണുകൾ തന്നെ, എൻ്റെ അടുത്തൊന്നും സ്മാർട്ട് ഫോണൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബോ മറ്റു കാര്യങ്ങളൊന്നും, അതിന് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കിട്ടാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ 56 KBPS മോഡാണുള്ളത്, അതിനത്ര സ്പീഡും ഇല്ല. ഇതാണ് അന്നത്തെ ഒരവസ്ഥ എന്നുള്ളത്. പക്ഷേ ഇന്ന് എന്നുള്ളത് നിങ്ങളുടെ ചുറ്റും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് അന്ന് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, അന്ന് സിനിമകൾ ഡിസ്ട്രാക്ഷൻ ആയിരുന്നു, അന്ന് കേബിൾ ടിവിയോ ഡിഷ് ടിവിയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. അന്ന് എൻ്റെ ഉമ്മയൊക്കെ ഒരിക്കലും വീട്ടിൽ കേബിൾ ടി വി എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ, എൻ്റെ ചെറുപ്പകാലം മുതലേ അത് സമ്മതിച്ചിട്ടില്ല. ആ ദൂരദർശൻ മാത്രം കണ്ടിട്ട് ആണ് ഞാനൊക്കെ വളർന്നിട്ടുള്ളത്. അപ്പോൾ ആ ദൂരദർശൻ മാത്രം കണ്ട് വളർന്നതിൻ്റെ ഒരു ഗുണമുണ്ട്. കാരണം മറ്റേത് നമുക്ക് ടി വി എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികളുടെ ഒരു അഡിക്ഷൻ എന്നുള്ളത് ടി വി ആയിരുന്നു, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ആയിരുന്നു. അതിലോട്ടൊന്നും പോകാൻ സാധിച്ചില്ല. അതിൽ നിന്നൊക്കെ മേ ബി നമ്മുടെ പാരൻസൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളത് എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ വിലപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡിക്ഷൻ പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഇറ്റ്. ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഏതായിട്ട് ഡിലീറ്റ് ചെയ്യുക. മേക്ക് ഇറ്റ് ഹാർഡ്, ഹാബിറ്റ്സ് ഹാർഡാക്കി മാറ്റുക. ഫോണ് മേ ബി യൂട്യൂബ് ബ്രൗസറിലെടുക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അത്യാവശ്യം ഉണ്ടെങ്കിൽ ബ്രൗസറെടുക്കുക. ഇൻസ്റ്റാഗ്രാം പോലത്തെ ആപ്സ് നമ്മൾ ഒഴിവാക്കി കളയാം. ഓക്കെ, ഇതാണ് നമുക്ക് ബേസിക്കലി ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ, ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ എങ്ങനെ ഒരു 1000 റാങ്കിൽ നിന്നൊരു 10 റാങ്കിലോട്ട് എത്താം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ പിന്നെ ഇനിയും ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഈ വീഡിയോ എന്ന് 25K കടക്കുന്നു, അന്ന് ഞാൻ അതിൽ ഓരോ സ്റ്റോറീസായിട്ട് നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ തുടങ്ങും. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റിലിടുക. തീർച്ചയായും അടുത്ത വീഡിയോകളിൽ ഞാനത് ആൻസർ ചെയ്യാം. കമൻറ്റ് ബോക്സിൽ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ലിങ്ക് താഴെ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറാം. അതിലൂടെ വീഡിയോസും അതേപോലെ കരിയർ റിലേറ്റഡ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും. നിങ്ങൾ അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ലോട്ട്. മറ്റ് കഥകളുമായിട്ട് പിന്നീട് കാണാം. അതുവരേക്കും ബൈ ബൈ.